ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് യു ജി സി നെറ്റ് ജെ ആർ എഫ് ജനറൽ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഐ സി ടി എന്ന പേപ്പറാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ജനറൽ പേപ്പറിലെ ഐ സി ടി എന്ന പേപ്പറാണ് പേപ്പർ വണ്ണിലെ. ഓക്കെ, അപ്പോൾ ഐ സി ടിയിലെ കംപ്ലീറ്റ് ഫാസ്റ്റ് റിവിഷൻ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു കംപ്ലീറ്റ് ഫാസ്റ്റ് റിവിഷനാണ്, ഏകദേശം എല്ലാ രീതിയിലും എല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദ ബേസിക്സ്. ബേസിക്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻപുട്ട് ഡിവൈസസ് എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസസ് എന്താണ്, എന്തൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസിൽ വരിക, എന്തൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസിൽ വരിക. ഓക്കെ, ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇൻപുട്ട് ഡിവൈസസിൽ വരിക. അല്ലെ, ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്, റിട്ടേൺ ആയിട്ട് തിരിച്ച് കിട്ടുന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഓക്കെ, നമ്മൾ അങ്ങോട്ട് എൻ്റർ ചെയ്യുന്നത് ഇൻപുട്ട് ആൻഡ് തിരിച്ച് കിട്ടുന്നത് അതിൻ്റെ ഔട്ട്പുട്ട്, അതിൻ്റെ പ്രൊഡക്റ്റ്, അതിൻ്റെ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുക, അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് ഔട്ട്കമിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുക. അപ്പോൾ ഇൻപുട്ട് ഡിവൈസസിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള കീബോർഡ്, അതുപോലെ തന്നെ മൗസ്, സ്കാനർ, മൈക്രോഫോൺ, ജോയിസ്റ്റിക്ക്, ഇതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ് ആയിട്ട് വരിക. ഓക്കെ, ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റാം മോണിറ്റർ, പ്രിന്റർ, സ്പീക്കർ, പ്രൊജക്ടർ ഒക്കെ ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതൊക്കെ എൻഡ് പ്രൊഡക്റ്റ് ആണ്. അതെ, ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിന്റർ, പ്രിന്റർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് നമുക്ക് എന്ത് ചെയ്യും, ഫോട്ടോസ്റ്റാറ്റ്, അതുപോലെ തന്നെ പ്രിന്റിംഗ് മെഷീൻ ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്ന എന്തിനാണ്, അത് നമുക്ക് ഔട്ട്പുട്ട് സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു പ്രിന്റിംഗ് സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദാറ്റ് ഇസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. അതിനാണ്, അതുകൊണ്ടാണ് അതിനെ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ഡിവൈസസ് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്. ഓക്കെ, ജസ്റ്റ് ഇനി നമ്മളൊരു ഷുവർ ക്വസ്റ്റ്യൻ ഏരിയയിലേക്കാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഐ സി ടിയിലെ ഏറ്റവും ഷുവർ ക്വസ്റ്റ്യൻ ഏരിയ, ഇതൊരു ഫാസ്റ്റ് റിവിഷൻ ക്ലാസ് ആണ്, അതുകൊണ്ട് കുറച്ച് അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. സോ ഷുവർ ക്വസ്റ്റ്യൻ ഏരിയ ഐ സി ടി, ഐ സി ടിയിലെ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ചോദ്യമാണ് ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അബ്രീവിയേഷൻ, ഒരുപാട് ചുരുക്കപ്പേരുകളുണ്ട്, അത് ഷോർട്ട് ഫോംസ് ഉണ്ട്, അതിൻ്റെ ഫുൾ ഫോംസ് ആണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദെൻ അബ്രീവിയേഷൻസ്, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല, ജസ്റ്റ് എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം നമ്മളോട് ക്വസ്റ്റ്യനിൽ കൂടുതലായിട്ട് ചോദിക്കുന്നതും എന്താണ് ഫുൾ ഫോം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കാറുള്ളത്. കൂടുതലായിട്ട് നിങ്ങളത് ഇന്നർ മീനിങ് ഒരുപാട് മനസ്സിലാക്കി ഒരുപാട് സമയം കളയണമെന്നില്ല, ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ഫുൾ ഫോം ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ദെൻ എ ജി പി, ആക്സലറേറ്റഡ് ഗ്രാഫിക് പോർട്ട്, ദെൻ പി സി പേഴ്സണൽ കമ്പ്യൂട്ടർ, യു നോ ദാറ്റ്, ദെൻ ഇ പി റോം, അറൈസബിൾ, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ദെൻ ബി ഐ ഒ എസ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, എച്ച് ഡി ഡി, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, കാരണം എപ്പോഴും ഒരു അബ്രീവിയേഷൻ ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിൽ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ഷുവറായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ആയതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കാം, അതുപോലെ തന്നെ ശ്രദ്ധിച്ച് നോട്ട് ചെയ്യാം. ഇത് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ ടേംസുകളും ഓർമ്മയിലുണ്ടാവും. ദെൻ പി സി ഐ, പെരിഫറൽ കമ്പണൻറ്റ് ഇൻ്റർകണക്ട്, ദെൻ യൂണിവാക്, യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ, ദെൻ ജി യു ഐ, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, യു എസ് ബി, യൂണിവേഴ്സൽ സി എൽ ബസ്, വി ജി ഐ, വിഷ്വൽ ഗ്രാഫിക് അഡാപ്റ്റർ, മാൻ മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ആസ്കി, എ എസ് സി ഐ ഐ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇതൊരു ഒരു കോഡാണ്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ഒരു കോഡാണ്. ദെൻ ഡബ്ല്യു എ എൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, ഒരുപാട് ഏരിയയിലേക്ക് ഇൻ്റർനെറ്റ് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വാൻ ഉപയോഗിക്കാറുണ്ട്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. കുറഞ്ഞ സ്ഥലങ്ങളിലാണ് നമ്മൾ, അതായത് നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ മാത്രമാണ് നമ്മൾ ഇൻ്റർനെറ്റ്, അതായത് നമ്മളൊരു ചെറിയൊരു എന്താ പറയുക ഒരു ഓഫീസ് ഉണ്ട്, ആ ഓഫീസിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഇൻ്റർനെറ്റ് നമുക്ക് അല്ലെങ്കിൽ നെറ്റ് കണക്ഷൻ ആവശ്യമുള്ളതെങ്കിൽ അതിന് നമ്മൾ ലാൻ എന്നാ പറയുക, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാ പറയുക, ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതൊരു വൈഡ് ഏരിയയിലേക്ക്, ഒരുപാട് ഏരിയയിലേക്ക് നമ്മുടെ നെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ എത്തിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാൻ വേണ്ടി പറ്റും, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാൻ വേണ്ടി പറ്റും, ഡബ്ല്യു എ. ഓക്കെ, ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ മാത്രം വരുവാണെങ്കിൽ ലാൻ, ഒരു ബിഗ്ഗസ്റ്റ് ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ വാനും മാനും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഇ ബി സി ഡി ഐ സി. ഓക്കെ, എക്സ്റ്റെൻഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്, എൽ എ എൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ദെൻ ഇ ഇ പി ആർ ഒ എം അല്ലെങ്കിൽ ഇ എ പി ആർ ഒ എം, ഇലക്ട്രിക്കൽ, എറൈസബിൾ ഓർ അൾട്ടറബിൾ, പ്രോഗ്രാമബിൾ, റീഡ് ഓൺലി മെമ്മറി, ദെൻ സി പി യു, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഓർമ്മയിൽ നിൽക്കും. ഓക്കെ, ദെൻ ഒ എസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, യു നോ അബൌട്ട് ഇറ്റ്, അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, എൽ യു, ഡി വി ഡി, ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്, സി ഡി, കമ്പാക്ട് ഡിസ്ക്, റോം, റീഡ് ഓൺലി മെമ്മറി, വി ഡി യു, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, റാം, റാൻഡം ആക്സസ് മെമ്മറി, ഐ സി ടി, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഓക്കെ, പി റോം, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, യു ആർ എൽ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ,
then IDE integrated drive electronics, then Fortran formulator translator, sorry, formula translator, ATX advanced technology extended, SIM subscriber identification module, subscriber identification module, okay. സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ എന്നൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ എന്നും സിമ്മിന്റെ ഫുൾ ഫോം ആയിട്ട് കൊടുക്കാറുണ്ട്. സബ്സ്ക്രൈബർ ഐഡന്റിഫിക്കേഷൻ മൊഡ്യൂൾ എന്നും ഓർത്തെടുത്താലും മതി. ഓക്കെ, സംടൈംസ് ഇറ്റ് മേ ബി സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ എന്നും കൊടുക്കലുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, ദെൻ മെഗാ ഹെഡ്സ് എം എച്ച് സെറ്റ്, ദെൻ ഐ എസ് പി ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, ജി എച്ച് സെറ്റ് ജിഗാ ഹെഡ്സ്, ദെൻ ഡി ബി എം എസ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, എസ് ക്യു എൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ലൈക്ക് ജാവ സി പ്ലസ് പ്ലസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, അതേപോലുള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഡി എസ് ക്യു എൽ എന്ന് പറയുന്നത്. എസ് ക്യു എൽ ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, ആർ ഡബ്ല്യു റീറൈറ്റബിൾ, എസ് ഡി ടി സീരിയൽ ഡാറ്റ ട്രാൻസ്മിഷൻ, സി എ എൻ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്, എസ് ഐ എം എം എസ് സിംഗിൾ ഇൻ ലൈൻ മെമ്മറി മൊഡ്യൂൾ, പി എ എൻ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, ദെൻ ഡി ഐ എം എം എസ് ഡുവൽ ഇൻ ലൈൻ മെമ്മറി മൊഡ്യൂൾ, ഇ എൻ ഐ എ സി ഇലക്ട്രോണിക് നമ്പർ ഇൻറ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ, ദെൻ സി എം ഡി കമാൻഡ്. ഓക്കെ, ദെൻ അഗെയിൻ. ഓക്കെ, ഇവിടുന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ടാണ് ഇത്രയും കൊടുത്തിട്ടുള്ളത്, ഒരുപാടുണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്താ പറയുക, കണ്ടിന്യൂസ് റീഡ്, യു ഷുഡ് റിമെമ്പർ ദിസ്. ദെൻ ഇ ഡി സാക്ക് ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ, എം എസ് സി മീഡിയ ആക്സസ് കൺട്രോൾ, എം എസ് സി മീഡിയ ആക്സസ് കൺട്രോൾ എന്നും അതുപോലെ തന്നെ എം എസ് സി ഇസ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൾസോ, മെക്കൻഡിഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് എം എസ് സി എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ നിങ്ങളുടെ ഫുൾ ഫോം മീഡിയ ആക്സസ് കൺട്രോൾ ആണ് എം എസ് സി വരുന്നത്. ഓക്കെ, എം എസ് സി എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടി ഉണ്ടെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് സംടൈംസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് ചിലപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എം എസ് സി ഓപ്ഷനിലുണ്ടെങ്കിൽ അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എം എസ് സി, വിൻഡോസ്, അതേപോലെ തന്നെ ഉബുണ്ടു ഒക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എം എസ് സി മീഡിയ ആക്സസ് കൺട്രോൾ എന്ന് പറയുന്ന വേറൊരു ഏരിയ ആണ്. ഓക്കെ, രണ്ടും സെപ്പറേറ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം, രണ്ടും ഡിഫറൻ്റ് ആണ്. ഓക്കെ, ദെൻ ഐ സി ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്, എൽ ഐ എൽ എസ് ഐ സി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്, ഡി ഐ ആർ ഡയറക്ടറി, ജി ഐ ജി ഒ ഗ്യാബേജ് ഇൻ ഗ്യാബേജ് ഔട്ട്, ദെൻ പി എച്ച് പി, പി എച്ച് പി ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസർ, ദെൻ ഡി ഒ സി ഡോക്യുമെൻറ്റ്, പി ഡി ടി പാരലൽ ഡാറ്റ ട്രാൻസ്മിഷൻ, പി ഡി എ പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻറ്റ്, യു എസ് എസ് ഡി അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് ഡാറ്റ. ഓക്കെ, ദെൻ ഡബ്ല്യു 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 വേൾഡ് വൈഡ് വെബ്. ഓക്കെ, സംതിങ് ചിലതൊക്കെ ഈസിയാണ്, ചിലതൊക്കെ ജസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. ദെൻ കോബോൾ, കോമൺ ബേസിക് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. വെയിറ്റ്. ദെൻ സി സി എൻ പി, സിസ്കോ സർട്ടിഫൈഡ് നെറ്റ്വർക്ക് പ്രൊഫഷണൽ, ബേസിക് ബിഗിനർ ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്. ഓക്കെ, വെയിറ്റ്. യെസ്. ദെൻ യു ക്യാൻ നോട്ട് ഇറ്റ്, സി എച്ച് സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കിംഗ്, ടി സി പി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, സി എസ് എസ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്, ദെൻ സിസ്കോ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ സിസ്റ്റം കമ്പനി എക്സ് എക്സസ്, ദെൻ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്, ദെൻ എക്സ് എം എൽ എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്, എച്ച് ടി എം എൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, സി സി എൻ എ സിസ്കോ സർട്ടിഫൈഡ് നെറ്റ്വർക്ക് അസോസിയേറ്റ്, ദെൻ ആർ എഫ് ഐ റിമോട്ട് ഫയൽ ഇൻക്ലൂഷൻ, എച്ച് ടി ടി പി ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ഡി ഡി ഒ എസ് ഡിസ്ട്രിബ്യൂഷൻ ഡെനിയൽ ഓഫ് സർവീസ്, ദെൻ വി പി എൻ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്, എസ് ഇ ഒ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, ഐ പി ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. Then you can see that. കുറച്ചുകൂടെ അബ്രിവിയേഷൻ റിലേറ്റഡ് ടു ഡാറ്റ സ്റ്റോറേജ്, സ്റ്റോറേജുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ബി ഐ ഒ എസ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, ദെൻ ബൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റോറേജ് ടൈപ്പ് ആണ്. ഓക്കെ, ബൈറ്റ് ഈസ് സ്റ്റോറേജ് യൂണിറ്റ് ഫോർ ഡാറ്റ, സി പി യു സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, അത് കമ്പ്യൂട്ടർ ബ്രെയിൻ ആയിട്ട് അറിയപ്പെടുന്നു. എം എസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എം എസ് ഈസ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലൈക്ക് വിൻഡോസ്, വിൻഡോസ് പോലുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റാണ്. മെക്കൻഡിഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയലുണ്ട്. ദെൻ ഒ എസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പി സി പേഴ്സണൽ കമ്പ്യൂട്ടർ, ദെൻ പി ഡി എഫ് എന്ന് പറയുന്ന, പി ഡി എഫിൻ്റെ ഫുൾ ഫോം എന്താ, പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. ഓക്കെ, ദെൻ റാം റാൻഡം ആക്സസ് മെമ്മറി, റാം ഈസ് എ പ്രൈമറി മെമ്മറി,
പ്രൈമറി മെമ്മറിനെയാണ് റാം എന്ന് പറയാം. അതായത് റാം ഈസ് എ വോളാറ്റൈൽ മെമ്മറി. വോളാറ്റൈൽ മെമ്മറി എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതിന് പവർ അത്യാവശ്യമാണ്. പവർ ഉണ്ടെങ്കിൽ മാത്രമേ എന്തേ ഉള്ളൂ, റാം മെമ്മറി വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, പവർ ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റാം മെമ്മറി ഓഫായി പോകും. ദാറ്റ് ഈസ് വോളാറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. റോം ഈസ് നോൺ വോളാറ്റൈൽ മെമ്മറി. റോം എന്ന് പറയുന്നത് വോളാറ്റൈൽ മെമ്മറി അല്ല, നോൺ വോളാറ്റൈൽ മെമ്മറിയാണ്. ഇറ്റ് ഈസ് നോട്ട് വോളാറ്റൈൽ. ഓക്കെ, റോം ഈസ് നോട്ട് വോളാറ്റൈൽ, റാം ഈസ് വോളാറ്റൈൽ മെമ്മറി. ദെൻ അതായത് റാമിന് റാൻഡം ആക്സസ് മെമ്മറിക്ക് പവർ കറണ്ട് അത്യാവശ്യമാണ്, റോമിന് അത് അത്യാവശ്യമല്ല. ഓക്കെ, റോമിന് അത് അത്യാവശ്യമല്ല, റാമിന് അത്യാവശ്യമാണ്. ദെൻ ദിസ് വൺ ഈസ് പ്രൈമറി, റാം ഈസ് പ്രൈമറി മെമ്മറി ആൻഡ് റോം ഈസ് സെക്കൻഡറി മെമ്മറി. ഓക്കെ, സെക്കൻഡറി മെമ്മറി. ഡാറ്റ ലോസസ് വെൻ പവർ ഈസ് ടേൺഡ് ഓഫ് എന്ന് നിങ്ങൾ ഇവിടെ എഴുതി കാണാം. റാമിൽ ഡാറ്റ ലോസ് ആയി പോകും. എങ്ങനെയാണ്, പവർ ഓഫായി, കറണ്ട് ഓഫ് ആയിട്ടുണ്ടെങ്കിൽ ഡാറ്റ ഓഫായി, ഡാറ്റ ലോസ്ഡ് ആയി പോകും, നഷ്ടപ്പെട്ടു പോകും റാമിൽ. അതുകൊണ്ടാണ് അതിന് വോളാറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. റോമിൽ ആ പ്രശ്നമില്ല, അത് നോൺ വോളാറ്റൈൽ ആണ്, ഓൾവേസ് റീറ്റെയിൻ ഡാറ്റ. ഓക്കെ, ദെൻ വി ജി എം വീഡിയോ ഗ്രാഫിക്സ് അറേ. ദെൻ ഡിസ്പ്ലേയിങ് ഗ്രാഫിക്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് വി ജി എന്ന് പറയുന്നത്, വീഡിയോ ഗ്രാഫിക്സ് അറേ. ദെൻ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫുൾ ഫോംസ് നോക്കാം. എഫ് ടി പി ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. എച്ച് ടി എം എൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അതേപോലെ തന്നെ ഐ പി ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്, റൂൾസ് ആണ്. അതായത് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന റൂൾസും കാര്യങ്ങളൊക്കെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഐ പി. ദെൻ ഐ എസ് പി ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, ലാൻഡ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് നമ്മൾ നേരത്തെ കണ്ടതാണ്. പി 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 എന്നുള്ളൊരു പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ, അതാണ് പി 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 എന്ന് പറയുന്നത്. യു ആർ എൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ദെൻ യു എസ് ബി യൂണിവേഴ്സൽ സീരിയൽ ബസ്. വി ആർ വെർച്വൽ റിയാലിറ്റി. ദെൻ വി ആർ എം എൽ വെർച്വൽ റിയാലിറ്റി മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, ദെൻ ബേസിക് ഓഫ് ഇന്റർനെറ്റ്, ഇന്റർനെറ്റ് ഇമെയിൽ ഓഡിയോ ആൻഡ് വീഡിയോ കോൺഫറൻസിംഗ്, ഇതാണ് ഇന്ന് നമ്മൾ അടുത്ത് പഠിക്കാൻ വേണ്ടി പോണത്. ഇന്റർനെറ്റ് എന്താണ്? ഇറ്റ്സ് എ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്, നെറ്റ്വർക്ക്സ് ഓഫ് നെറ്റ്വർക്ക്സ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർനെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, എന്താണെന്ന് ഇന്റർനെറ്റ് എന്ന് പറയാൻ നമുക്കറിയാം. ആദ്യം ഇതിൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത് അർപ്രാനെറ്റ് ആയിരുന്നു, അർപ്പാനെറ്റ് ആയിരുന്നു. ആദ്യം ഇന്റർനെറ്റിന് മുമ്പ് വന്നൊരു സ്കീമാണ് അർപ്പാനെറ്റ്, മീൻസ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക്, ഫസ്റ്റ് ഫോം ഓഫ് ഇന്റർനെറ്റ്. ഓക്കെ, 1966 വന്നതാണ്, ഒരുപാട് മുമ്പ് വന്നതാണ്. ദെൻ ആണ് ഇന്റർനെറ്റ് വന്നത്. അതിന് മുമ്പ് ഇൻട്രാനെറ്റ് ഒക്കെ വന്നിട്ടുണ്ട്, ഇൻട്രാനെറ്റിന് ശേഷം ഇന്റർനെറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർപ്പാനെറ്റ് ആണ്, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക്. ചിലപ്പം ഇന്റർനെറ്റിൻ്റെ ആദ്യത്തെ ഫോം ഏതാണെന്ന് ചിലപ്പോൾ ചോദിക്കും. അർപ്പാനെറ്റ് ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇവിടെ നോക്കുക. റോബർട്ട് കാൻ ആൻഡ് വിൻഡ് കർവ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്റർനെറ്റ്. ഓക്കെ, റോബർട്ട് കാൻ ആൻഡ് വിൻഡ് കർവ് ഈസ് ദ ഫാദർ ഓഫ് ഇന്റർനെറ്റ്. ദെൻ വേൾഡ് വൈഡ് വെബ് WWW എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ഇന്റർലിങ്ക്ഡ് ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ദാറ്റ് ക്യാൻ ബി ആക്സസ് വയർ ഇമെയിൽ ഓർ ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വേൾഡ് വൈഡ് വെബ്. ഇതിന് ഡെവലപ്പ് ചെയ്ത ആരാണ്? ടിം ബെർണേഴ്സ് ലീ. 1989 ഇയർ ഒന്നും ഓർത്ത് വെക്കണമെന്നില്ല, ടിം ബെർണേഴ്സ് ലീ എന്നുള്ള പേര് നിങ്ങൾ ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. ഓക്കെ, വേൾഡ് വൈഡ് വെബ് ഡെവലപ്ഡ് ബൈ ടിം ബെർണേഴ്സ് ലീ, ഇയർ ഒന്നും വേണ്ട. ഓക്കെ, ദെൻ വെബ് ബ്രൗസർ, ബ്രൗസർ ഏതൊക്കെയാണ്? ഗൂഗിൾ ക്രോം ഉണ്ട്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ട്, ഒപ്പേറ ഉണ്ട്, മൊസില്ല ഫയർഫോക്സ് ഉണ്ട്, സഫാരി ഉണ്ട്, എഡ്ജ്, യു സി ബ്രൗസർ, നെറ്റ്സ്കേപ്പ്, ഇതൊക്കെയാണ് വെബ് ബ്രൗസറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടുള്ള ഒരുപാട് ബ്രൗസർ ഉണ്ട്, ഗൂഗിളിൻ്റെ ആണ് ക്രോം. ഓക്കെ, അതുപോലെ തന്നെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ട്, ഒപ്പേറ ഉണ്ട്, മൊസില്ല ഉണ്ട്, അങ്ങനെ ഒരുപാട് വെബ് ബ്രൗസർ ഉണ്ട്. ഈ വെബ് ബ്രൗസറൊക്കെ ഇതെന്താണ് ശരിക്കും? ഇത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഫോർ പ്രസൻറ്റിംഗ് ആൻഡ് ട്രവേഴ്സിംഗ് ഇൻഫർമേഷൻ റിസോഴ്സസ് ഓൺ ദ WWW. നമുക്ക് എന്താ പറയുക, വേൾഡ് വൈഡ് വെബ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഏരിയാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഗൂഗിൾ ക്രോം ഉണ്ട്, അത് ഒരുപാട് വെബ് ബ്രൗസർ ഉണ്ട്. ഈ വെബ് ബ്രൗസർ ഏതൊക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ വെബ് ബ്രൗസർ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെബ് ബ്രൗസർ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഈ വെബ് ബ്രൗസറൊക്കെ ജസ്റ്റ് നിങ്ങൾ പേര് കൊടുത്ത് വെച്ചാൽ മതി. ഇത് ഒരുവിധം എല്ലാം വെബ് ബ്രൗസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ പേര് കൊടുത്ത് വെച്ചാൽ മതി. ഓക്കെ, ദെൻ സെർച്ച് എഞ്ചിൻ. വെബ് ബ്രൗസറിൽ നമ്മൾ എന്ത് ചെയ്യും? സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കും, ഗൂഗിൾ, യാഹു, അങ്ങനെയുള്ള ലൈക്ക് ബിങ്, ഗൂഗിൾ, യാഹു, ബിങ്, ഡക് ഗോ ആൻഡ് സ്റ്റാർട്ട് പേജ്. ഇതിൽ നിങ്ങൾ കോമൺ ആയിട്ട് ഗൂഗിൾ, യാഹു ഒക്കെ ആയിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബിങ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അതെ തിങ്ക് ബൈഡു, ഡക് ഗോ, സ്റ്റാർട്ട് പേജ്, ഇതൊക്കെയും സെർച്ച് എഞ്ചിനാണ്.
അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഒരു ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ എടുക്കും. അതായത് ഫോർ എക്സാമ്പിൾ ക്രോം ആണെങ്കിൽ ക്രോം എടുക്കും. ക്രോം എടുത്തതിന് ശേഷം അതിൽ സെർച്ച് എഞ്ചിൻ ചെയ്യും. സെർച്ച് എഞ്ചിൻ ഏതാ, ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിളിൽ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ യാഹു. അങ്ങനെ ആദ്യം നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് വെബ് ബ്രൗസർ എടുക്കുന്നു, അതിന് ശേഷം നമ്മൾ സെർച്ച് എഞ്ചിൻ ഏതാണ്ടോ വേണത് സെർച്ച് ചെയ്യുന്നു, ആ സെർച്ച് എഞ്ചിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. ദെൻ നെറ്റ്വർക്കിംഗ്. നെറ്റ്വർക്കിംഗ് മീൻസ് ലൈക്ക് ഇന്റർ കണക്ഷൻ ഓഫ് ടു ഓർ മോർ കമ്പ്യൂട്ടർ, രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടർ ഇന്റർ കണക്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയാം, നെറ്റ്വർക്കിംഗ് എന്ന് പറയാം. അതിലൊരു സെൻട്രൽ കമ്പ്യൂട്ടർ, നമ്മൾ ആരാണോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ലൈക്ക് ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഇന്റർനെറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, നമ്മൾ ആ കമ്പ്യൂട്ടർ ഒരു മോഡം വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ലൈക്ക് ഒരു മോഡം. ഓക്കെ, മോഡം വെച്ച് കണക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും, മോഡം വെച്ച് കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ദെൻ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഇമെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ തന്നെ, നെറ്റ് കണക്ഷൻ വേണമെങ്കിലുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വൈഫൈ ഉപയോഗിച്ചിരിക്കുന്ന നെറ്റ് കണക്ഷൻ ചെയ്യുക, അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മോഡം നമ്മൾ അവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ലൈക്ക് ദ കണക്ഷൻ ഓഫ് ദൂസ് കമ്പ്യൂട്ടേഴ്സ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ ഷെയറിംഗ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഷെയറിംഗ് ഇന്റർനെറ്റ്, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നെറ്റ്വർക്കിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, കോമൺ ഏരിയ. ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് നോക്കുക, ഏറ്റവും ചെറുത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. അതായത് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക്, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുക, ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ വേണം, ഇതിനെ നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് എടുക്കുക. കാരണം കുറച്ച് പേർക്ക് മതി, അല്ലെങ്കിൽ കുറച്ച് ഏരിയ കവർ ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് നല്ലത്, ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് നല്ലത്. അതിലും കുറച്ചുകൂടെ വലുതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, കുറച്ചുകൂടെ ഏരിയ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതും മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കും കുറച്ചുകൂടെ ഏരിയ കവർ ചെയ്യുന്നുണ്ട്. ഇതിന് ഫുൾ ഫോം ഓർത്ത് വെക്കണം, MAN മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, WAN വൈഡ് ഏരിയ നെറ്റ്വർക്ക്. കുറച്ച് ഏരിയയിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു നെറ്റ് കണക്ഷൻ, അല്ലെങ്കിൽ കുറച്ച് ഏരിയയിൽ മാത്രമാണ് നമുക്ക് നെറ്റ്വർക്ക് വേണ്ടതെങ്കിൽ അതിന് നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം, അതിന് ലാൻ എന്നാണ് പറയാം. ഓക്കെ, അതിലും കുറച്ചുകൂടെ വലുത് വൺ, ദെൻ മാൻ. ഓക്കെ, അതർ പോയിന്റ് യു ക്യാൻ റിമെമ്പർ ഇറ്റ്. ഇൻട്രാനെറ്റ് മെത്തേഡ് ഓഫ് ഷെയറിംഗ് ഇൻഫർമേഷൻ വയ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഇൻസൈഡ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൺലി ഇന്റേണൽ യൂസേഴ്സ്, നോ ആക്സസ് ടു ദ പബ്ലിക്. ഓക്കെ, നോ ദ പബ്ലിക്, ഓൺലി ഇന്റേണൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ഇന്റേണൽ ആസ്പെക്റ്റിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻട്രാനെറ്റ് ഉപയോഗിക്കുന്നത്. നോ ആക്സസ് ടു പബ്ലിക്, പബ്ലിക്കിന് കോമൺ മാൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു ഇന്റേണൽ ആസ്പെക്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇമെയിൽ ഉണ്ട്, ഇമെയിലിൽ CC BCC, ബ്ലൈൻഡ് കാർബൺ കോപ്പി ആൻഡ് CC കാർബൺ കോപ്പി, BCC ബ്ലൈൻഡ് കാർബൺ കോപ്പി. ഇത് ഇൻവെൻറ്റ് ചെയ്തത്, അതായത് ഇമെയിൽ ഇൻവെൻറ്റ് ചെയ്തത് ജോൺ വോൺ ന്യൂമൻ. ഓക്കെ, ഇമെയിൽ ഡെവലപ്പ് ചെയ്താരാണ്, ജോൺ വോൺ ന്യൂമൻ. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ടു നമ്മൾക്ക് ആർക്കാണോ ഇമെയിൽ അയക്കേണ്ടത്, ആദ്യം നമ്മൾ എന്താ, ഒരു ഇമെയിലിൽ ആദ്യം ഒരു സെൻഡർ ഉണ്ടാവും. ഇപ്പം ഞാനാണ് ഇമെയിൽ അയക്കുന്നതെങ്കിൽ അതാണ് ഞാൻ, സോറി, അതാണ് സെൻഡർ, അതാണ് സെൻഡർ. ദെൻ ആർക്കാണോ അയക്കുന്നത് അതാണ് ടുവിൽ വരിക. അതേപോലെ തന്നെ CC കോളത്തിലും അയക്കാൻ വേണ്ടി പറ്റും, BCC കോളത്തിലും നമുക്ക് അയക്കാൻ വേണ്ടി പറ്റും. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ പാർട്ടിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു ഏരിയ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി. അതിലൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഞാനൊരു ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് 50 questions വിത്ത് എക്സ്പ്ലനേഷൻ, അതായത് ജനറൽ പേപ്പറിലെ 50 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ, ഇതിന് തൊട്ട് മുമ്പ് ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. 50 ചോദ്യങ്ങൾ ജനറൽ പേപ്പറിൽ, 50 ചോദ്യങ്ങൾ മെഗാ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു 50 ചോദ്യങ്ങൾ. ആ 50 ചോദ്യങ്ങൾ ഒരു ചോദ്യം ഈ ഒരു റിലേറ്റഡ് ചോദ്യമായിരുന്നു, അതായത് CC BCC വരുന്ന ഒരു ചോദ്യമായിരുന്നു. ഓക്കെ, അത് നിങ്ങൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാനിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം, എന്നാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, CC BCC ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, CC കോളം ഇമെയിലില്, BCC കോളം ഇമെയിലില്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം, CC കോളത്തിൽ ജിതിൻ, BCC കോളത്തിൽ ജിഷ്ണു. ഓക്കെ, CC BCC. അപ്പോൾ ഒരു മെയിൽ അയക്കുകയാണ്, CC കോളത്തിൽ ജിതിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അയച്ചു, അതേപോലെ തന്നെ BCC കോളത്തിൽ ജിഷ്ണു എന്ന് പറഞ്ഞിട്ട് അയച്ചു. ഓക്കെ, BCC കോളത്തിലുള്ള ജിഷ്ണുവിന് ജിതിന് ഇമെയിൽ അയച്ചതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, BCC കോളത്തിലുള്ള ആൾക്ക് CC കോളത്തിലുള്ള ആളെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ജസ്റ്റ്
ബി സി സി കോളത്തിലുള്ള ജിഷ്ണുവിന് ജിതിനെ കാണാൻ വേണ്ടി പറ്റും, ജിഷ്ണുവിന് ജിതിനെ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ സി സിയിലുള്ള ആൾക്ക് ബി സി സിയിലുള്ള ആളെ കാണാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ജിതിന് ജിഷ്ണുവിനെ കാണാൻ വേണ്ടി പറ്റില്ല. അതായത് ജിഷ്ണുവിന് ഇമെയില് റിസീവ് ചെയ്തു എന്ന കാര്യം ജിതിന് അറിയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ജിതിന് ഇമെയിൽ റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ജിഷ്ണുവിന് അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇത്ര കാര്യം മാത്രം, ബി സി സിയിലുള്ള ആൾക്ക് മറ്റുള്ളവരെ കാണാൻ വേണ്ടി പറ്റും, മറ്റുള്ളവരെ കാണാൻ വേണ്ടി പറ്റും. അതായത് ജിഷ്ണുവിന് ഇവിടെ ജിതിനെ കാണാൻ വേണ്ടി പറ്റും, സി സിയിലുള്ള ആൾക്ക് ബി സി സിയിലുള്ള ആളെ കാണാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ബി സി സിയിലുള്ള ആളെ കാണാൻ വേണ്ടി പറ്റില്ല, ബി സി സിയിലുള്ള ആൾക്ക് സി സിയിലുള്ള ആളെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് ജസ്റ്റ് ഒരു ഇപ്പം നിങ്ങൾ ഓർത്ത് നോക്കുക, നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, ആ ഒരു 50 ചോദ്യത്തിൽ ഒരു ചോദ്യം ഇമെയിലുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. അതിൽ സി സി ബി സി സി എന്താണ്, ടൂ കോളം എന്താണ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു, 50-ാമത്തെ ചോദ്യമാണെന്ന് തോന്നുന്നു. ആ 50-ാമത്തെ ചോദ്യത്തിൻ്റെ ആ ചോദ്യത്തിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സി സി എങ്ങനെയാണ് വരിക, ബി സി സി എങ്ങനെയാണ് വരിക, ആപ്ലിക്കേഷൻ ലെവലിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ആ ഒരു മെഗാ വീഡിയോ ക്ലാസ് നിങ്ങൾ കാണുക, ഏകദേശം ഒരു മണിക്കൂറുള്ള വീഡിയോ ക്ലാസ് ആണ്. അതിൽ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു, 50-ാമത്തെ ചോദ്യമാണെന്ന് തോന്നുന്നു. 50-ാമത്തെ ചോദ്യം ഇമെയിലുമായി ബന്ധപ്പെട്ട സി സി ബി സി സി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ചോദിക്കാൻ സാധ്യതയുണ്ട്, ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. ദെൻ ഹോട്ട്മെയിൽ, ഫ്രീ ഇമെയിൽ സർവീസ് പ്രൊവൈഡഡ് ബൈ മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഇമെയിൽ സർവീസാണ് ഹോട്ട്മെയിൽ എന്ന് പറയുന്നത്. ദെൻ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്, ഐ പി അഡ്രസ് എന്ന് പറയുന്നത്, ഐ പി അഡ്രസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഒരു ലൈക്ക് ഐ പി അഡ്രസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഒരു ന്യൂമറൽ അഡ്രസ്സാണ്. അതായത് ഫോർ എക്സാമ്പിൾ 45.47, ഞാനൊരു ഇമാജിനറി നമ്പറാണ്, ഇവിടെ ഒരു രണ്ട് ഡോട്ട് ഉണ്ടാവും, ദെൻ 84, ലൈക്ക് ഇങ്ങനെ ഒരു നമ്പർ നമ്പർ വെച്ചിട്ടായിരിക്കും ഇത് ഉണ്ടാവുക. ഓക്കെ, ഒരു ഫോർ നമ്പർ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇത് ഒരു നമുക്കൊരു ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 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 അഡ്രസ്സാണ്, ഒരു ഒരു പാത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു സെർച്ച് ഏരിയയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനിപ്പോൾ ഒരു പോപ്പുലറായിട്ടുള്ള ഒരു സെലിബ്രിറ്റിനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ സെലിബ്രിറ്റിയുടെ പേജിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്രസ്. ഓക്കെ, ദാറ്റ് ഈസ് ഇങ്ങനൊരു ന്യൂമറൽ അഡ്രസ് ആയിരിക്കും, 45, 47, 84, 40, അങ്ങനെയുള്ള ഒരു ന്യൂമറൽ അഡ്രസ് ആയിരിക്കും ഐ പി അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഓഡിയോ കോൺഫറൻസിങ്. ഓഡിയോ കോൺഫറൻസിങ് മീൻസ് യു നോ എബൌട്ട് ഇറ്റ്. ഓഡിയോ കോൺഫറൻസിങ് ആൻഡ് വീഡിയോ കോൺഫറൻസിങ് യു നോ എബൌട്ട് ഇറ്റ്. വീഡിയോ കോൺഫറൻസിങ് സ്കൈപ്പ്, ഗൂഗിൾ മീറ്റ് ഒക്കെ ഉപയോഗിച്ചോ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഓഡിയോ കോൺഫറൻസിങ് ഉപയോഗിക്കലുണ്ട്. ഓഡിയോ കോൺഫറൻസിങ് നമ്മൾ ഒരുപാട് പേരെ കണക്ട് ചെയ്തിട്ട് ഓഡിയോ രൂപത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാര്യം ചർച്ച ചെയ്യാം. ദാറ്റ് ഈസ് ഓഡിയോ കോൺഫറൻസിങ്. ഒരുപാട് പേരുണ്ടാവും, ഒരുപാട് പേരുണ്ടാവും, എ എന്ന് പറയുന്ന ആളുണ്ടാവും, ബി എന്ന് പറയുന്ന ആളുണ്ടാവും, സി എന്ന് പറയുന്ന ആളുണ്ടാവും, ഒക്കെ ഓഡിയോ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇഷ്യൂ ഒരു ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഓഡിയോ കോൺഫറൻസിങ് പറയാം. അതേപോലെ തന്നെ വീഡിയോ ഉണ്ടാവും, ലൈക്ക് നമ്മുടെ ക്ലാസ് റൂം ഒക്കെ ഇപ്പം ഗൂഗിൾ ക്ലാസ് റൂം, ലൈക്ക് സ്കൈപ്പ്, ഗൂഗിൾ മീറ്റ്, സൂം, ഇതൊക്കെ വീഡിയോ കോൺഫറൻസിങ് ആണ്. അതർ തിങ് യു ക്യാൻ റിഫർ ഇറ്റ്. ഇതൊക്കെയാണ് വീഡിയോ കോൺഫറൻസിങ് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ്. ദെൻ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷനിലെ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെ? ദെൻ സ്വയം. സ്വയം എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് സ്വയം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫുൾ ഫോം നോക്ക്, സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ഇതാണ് സ്വയം എന്ന് പറയുന്നത്, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഓൺലൈൻ ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം എന്ന് പറയുന്നത്. ഓക്കെ, സ്വയം എന്ന് പറയുന്ന ഒരു ഏരിയനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വർഷം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വയം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, അതിലൂടെ നമുക്ക് ഇ കണ്ടന്റ്, ഇലക്ട്രോണിക് കണ്ടന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിളാണ്. ഓക്കെ, അവൈലബിളാണ്, ഓൺലൈൻ ആയിട്ട് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ദെൻ സ്വയം പ്രഭ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ചാനലാണ്. ശ്രദ്ധിക്കണം, സ്വയം പ്രഭ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ചാനലാണ്. അത് 34 ചാനൽസ് ആണ് ഉണ്ടാവുക, ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ചാനലാണ്. ഡി ടി എച്ച് മീൻസ് ഡയറക്റ്റ് ടു ഹോം, വീട്ടിലിരുന്ന് കാണാൻ വേണ്ടി പറ്റുന്ന എഡ്യൂക്കേഷൻ ചാനലാണ് സ്വയം പ്രഭ. ഇതൊരു 34 ചാനലാണ്, ഇപ്പോഴാണ് 34 ആക്കിയത്, നേരത്തെ 32 ആയിരുന്നു. 32 അല്ല, ഇപ്പോൾ 34 ആണ്. ഓക്കെ, ഇപ്പോൾ 34 ഡി ടി എച്ച് ചാനലാണ്, നേരത്തെ 32 ആയിരുന്നു. ചിലപ്പോൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, 32 ഡി ടി എച്ച് ചാനലാണോ 34 ഡി ടി എച്ച് ചാനലാണോ, 34 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഒരു എഡ്യൂക്കേഷൻ ചാനലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വയം പ്രഭ ഈസ് ആൻ എഡ്യൂക്കേഷൻ ചാനൽ, സ്വയം ഈസ് ആൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം. ശ്രദ്ധിക്കണം, സ്വയം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. സ്വയം പ്രഭ എന്ന് പറയുന്നത് ടിവിയാണ്, ടെലിവിഷനാണ്. ഓക്കെ, ടെലിവിഷൻ ചാനലാണ്, ടെലിവിഷൻ ചാനലാണ് സ്വയം പ്രഭ മീൻസ് ടെലിവിഷൻ ചാനലാണ്. ഓക്കെ, ദെൻ FOSSEE, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. അതായത് ഫ്രീ ആയിട്ട് നമുക്ക് എഡ്യൂക്കേഷന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ്
FOSSEE എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. ഈ യന്ത്രം റോബോട്ടിക്സ് ഇൻ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഈ യന്ത്ര എന്ന് പറയുന്നത്. റോബോട്ടിക്സ് കൺസെപ്റ്റാണ്, ഒരു റോബോട്ടിക് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഒരു മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എഡ്യൂക്കേഷൻ, റോബോട്ടിക് എഡ്യൂക്കേഷൻ ആണ് പ്രധാനമായിട്ടും ഈ യന്ത്ര എന്ന് പറയുന്നത്. ഓക്കെ, എഞ്ചിനീയറിംഗ് കോളേജസിലാണ് പ്രധാനമായിട്ടും ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. ദെൻ ശോധ്ഗംഗ, ഡിജിറ്റൽ ഡിപ്പോസിറ്ററി ഓഫ് തെസിസ് ഡിസർട്ടേഷൻ. നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള റിസർച്ച് തെസിസ് അതുപോലെ തന്നെ ഡിസർട്ടേഷൻ ഒക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയയാണ് ശോധ്ഗംഗ എന്ന് പറയുന്നത്. ശോധ്ഗംഗ എന്ന് പറയുന്നത് തെസിസും അതുപോലെ തന്നെ ഡിസർട്ടേഷനും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി, റിസർച്ച് സ്കോളർക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഒരു കൺസെപ്റ്റാണ് ശോധ്ഗംഗ എന്ന് പറയുന്നത്. ദെൻ ഈശോൻ സിദ്ധു എന്ന് പറയുന്നത്, ഈശോൻ സിദ്ധു എന്ന് പറയുന്നത് നമുക്ക് ജേണൽസ് ഒക്കെ വായിച്ചു നോക്കണം എന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ഒരു ജേണൽ വായിച്ചു നോക്കണം, അപ്പോൾ ഈ ജേണലാണ്, അതൊരു ഇലക്ട്രോണിക് ഫോമിലുള്ള ജേണൽ എനിക്ക് വായിച്ചു നോക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈശോൻ സിദ്ധു ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ജേണൽസ്, ഈ ബുക്സ്, ഏതെങ്കിലും ഒരു ഓഥർ എഴുതിയ ബുക്കൊക്കെ വായിച്ചു നോക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈശോൻ സിദ്ധു വഴി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങനെ എനിക്ക് അത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ജേണൽസ്, ഈ ബുക്സ് ഒക്കെ, ജേണൽ, ബുക്ക് ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് വായിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഈശോൻ സിന്ധു എന്ന് പറയുന്നത്. ദെൻ ഈ വിദ്വാൻ എന്ന് പറയുന്നത് ഡാറ്റാ ബേസ് ഓഫ് എക്സ്പേർട്സ് ഇനീഷ്യേറ്റഡ് ബൈ ഇൻഫ്ലിപ്നെറ്റ്, കളക്ഷൻ ഓഫ് അക്കാദമിക് ആൻഡ് റിസർച്ച് പ്രൊഫൈൽസ് ഓഫ് എമിനൻ സ്കോളേഴ്സ് ആൻഡ് സയന്റിസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള സയന്റിസ്റ്റിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുക, അങ്ങനെയുള്ള ഇന്ത്യയിലുള്ള റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് ഈ വിദ്വാൻ എന്ന് പറയുന്നത് ഡാറ്റാ ബേസാണ്. ദെൻ ഈ കൽപ്പ എന്ന് പറയുന്നത് ഓൺലൈൻ ലേണിംഗ് പ്രോഗ്രാം ഫോർ ഡിസൈൻ, ഡിജിറ്റൽ ലേണിംഗ് കുറച്ചുകൂടെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള ഡിസൈൻ ഏരിയയാണ്, അതായത് അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് ആയിട്ടുള്ള ഡിസൈനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കൽപ്പ എന്ന് പറയുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നത്. ഡിസൈൻ, ഡിജിറ്റൽ ലേണിംഗ് ഫോർ ഡിസൈൻ. ഓക്കെ, ദെൻ ഈ പാഠശാല ഉണ്ട്, ഈ പാഠശാലയിലൂടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക്, വീഡിയോസ്, ഓഡിയോസ് അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഈ പാഠശാല. ഓൾസോ MHRD, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്, NCERTയുടെയും ജോയിൻറ്റ് ഇനീഷ്യേറ്റീവ് ആയിട്ടാണ്, NCERTയും MHRDയും കൂടെ ജോയിൻ്റ് ആയിട്ട് ഇനീഷ്യേറ്റീവ് ചെയ്തിട്ടാണ് ഈ പാഠശാല വന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ പാഠശാല എങ്ങനെയാണ് വന്നത്? ഇറ്റ്സ് എ ജോയിൻറ്റ് ഇനീഷ്യേറ്റീവ് ഓഫ് MHRD ആൻഡ് NCERT. ദെൻ സുഖമായ പുസ്തകലയ. ഓക്കെ, പുസ്തകലയ, ഇതിൽ പേര് തന്നെ ഉണ്ടല്ലേ, പുസ്തകം, പുസ്തകലയ, സുഖമയ പുസ്തകലയ. ഓക്കെ, ഓൺലൈൻ ലൈബ്രറി, അതിൻ്റെ പേര് തന്നെ ഉണ്ട്, പുസ്തകം. ഓക്കെ, സുഖമയ പുസ്തകാലയ. ഓക്കെ, ഓൺലൈൻ ലൈബ്രറി ദാറ്റ് കണ്ടെയ്ൻസ് ബുക്സ്, ദാറ്റ്സ് ഓൾ. ദീക്ഷ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് നാഷണൽ ടീച്ചർ പ്ലാറ്റ്ഫോം. ദീക്ഷ എന്നതിന് നാഷണൽ ടീച്ചർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നുണ്ട്, NTP എന്ന് പറയുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സസ്, ഓപ്പൺ എഡ്യൂക്കേഷൻ, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ദറ്റ് ഇസ് ദീക്ഷ. ദെൻ ICT e-governance ഉപയോഗിക്കുന്നുണ്ട്, ലൈക്ക് അക്ഷയ സെൻറ്റർ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം e-governance, അതായത് ഗവൺമെൻറ് ഫെസിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് ഐ സി ടി ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് ഫയൽ എക്സ്റ്റെൻഷൻസ് നോക്കാം, ഓഡിയോ ഫയൽസ് ഏതൊക്കെയാണ്, വീഡിയോ ഫയൽസ് എന്തൊക്കെയാണ്, പ്രസൻറ്റേഷൻ ഫയൽസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. ഓഡിയോ ഫയൽസ് .AIF.CDA, MIT, ദെൻ MP3, MPA, OGG, WAV, ദെൻ WMA, WPL, ഇതൊക്കെ ഓഡിയോ ഫയൽസ് ആണ്, ഓഡിയോ ഫയൽസ് ആണ്. ജസ്റ്റ് നോട്ട് ഇറ്റ്. ഓക്കെ, ഇമേജ് ഫയൽസ് നോക്ക്, AI, BMP, ദെൻ GIF, ICO, JPEG or JPG, PNG, PS, PSD, then SVG, TIF or TIFF. Okay. Presentation files nokka, .KUI, ODP, PPS, PPT, PPTX. Idokke presentation ubayikkuna file aanu. Okay. Then video files nokka, 3G2, 3GP, AVI, FLV, H.264, MKV, M4V, MOV, MP4, ദെൻ MPG ഓർ MPEG, ദെൻ RM, SFT, സോറി SWT, വെയിറ്റ് വി ഒ ബി ഡബ്ല്യു എം വി എസ് ഡബ്ല്യു എഫ് ഓക്കെ ആർ എം
ഇതൊക്കെയാണ് വീഡിയോ ഫയൽസ്. ടെക്സ്റ്റ് ഫയൽസ് ആയിരിക്കും നമുക്ക്, ഡി ഒ സി ഡി ഒ സി എക്സ്, ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ടെക്സ്റ്റ് ഫയൽ ആയിരിക്കും. നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഡി ഒ സി ഡി ഒ സി എക്സ് എന്നായിരിക്കും അതിൻ്റെ ഫുൾ ഫോം വരും. ഓക്കെ, അതേപോലെ തന്നെ ശ്രദ്ധിക്കാം, ഒ ഡി ടി പി ഡി എഫ് ആർ ടി എഫ് ടി ഇ എക്സ് ടി എക്സ് ടി ഡബ്ല്യു പി ഡി. ഓക്കെ, ഡബ്ല്യു പി ഡി. ഓക്കെ, ടി എക്സ് ടി ടി ഇ എക്സ് ആർ ടി എഫ് പി ഡി എഫ് ഒ ഡി ടി ഡി ഒ സി ആൻഡ് ഡി ഒ സി എക്സ് ഡി ഒ സി ആൻഡ് ഡി ഒ സി എക്സ്. ദെൻ താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫാസ്റ്റ് റിവിഷൻ ക്ലാസ്സാണ് നമ്മളിന്ന് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത്. ഏകദേശം ഒരു അരമണിക്കൂർ പ്ലസ് ക്ലാസ് എടുക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത്. ഒരു ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ഫാസ്റ്റ് റിവിഷൻ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കണ്ടൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ യു ക്യാൻ റിഫർ ഇറ്റ് അറ്റ് യുവർ ഓൺ. നിങ്ങൾക്ക് കൂടുതലായിട്ട് റിഫർ ചെയ്യാം, വീഡിയോ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം കാണാം. ഓക്കെ, ഓൾവേസ് അവൈലബിൾ. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്.